അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച് ബോധപൂർവം ഈ രണ്ടാം വാർഷികത്തിൽ ചർച്ച ചെയ്യേണ്ട വികസന നേട്ടങ്ങളും ഇന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനാണ് രണ്ടുപേരും തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു മാധ്യമത്തിൻ്റെ പ്രധാന വാർത്തയായിരുന്നു, ഇന്ന് അതിൻ്റെ വിസ്തീർണം എന്തായാലും അവർ തന്നെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും പറയുന്നത് കേൾക്കുകയുണ്ടായി, വ്യവസായ വകുപ്പ് തന്നെ ഈ അഴിമതിയെക്കുറിച്ച് പരാതി ലഭിച്ചിട്ട് അത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുത്തു, കൈകൾ കെട്ടിയിരിക്കുകയാണോ അവരുടെ? ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവും സമാനമായ ചോദ്യം ഉന്നയിച്ചായിട്ട് നിങ്ങളിപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ വ്യവസായ സെക്രട്ടറിക്ക് നൽകിയ പരാതി ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ നയപരമായ പ്രശ്നങ്ങളല്ലെങ്കിൽ അത്തരം പരാതികൾ ഞങ്ങളുടെ മുൻപിൽ വരേണ്ടതില്ല. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് അത് സംബന്ധിച്ചുള്ള കാര്യം ഞാൻ തേടുകയുണ്ടായി. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ പരാതി ഇതിനകത്ത് പ്രധാന കരാറുകാരിൽ നിന്ന് ഉപകരാറുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിക്ക് അവർ നൽകേണ്ട പണം ഞങ്ങൾക്ക് ഗവൺമെൻറ് ഇടപെട്ട് തിരിച്ച് നൽകേണ്ടതുണ്ട്. 3 കോടി രൂപ ഡെപ്പോസിറ്റായി നൽകിയതിൽ ഞങ്ങളുടെ പണം കൂടിയുണ്ട്, അത് തിരിച്ചു നൽകേണ്ടതുണ്ട് എന്ന ആവശ്യമാണ്. അതിനകത്ത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഇവർ തമ്മിൽ ഇപ്പോൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളുണ്ട് എന്നൊരു വാചകം കൂടിയുണ്ട്. അത് കെൽട്രോണുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കത്ത് വന്നപ്പോൾ തന്നെ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ ഇതിന് സെക്യൂരിറ്റിക്ക് വേണ്ടി കെൽട്രോണിൽ നിന്ന് കരാറെടുത്ത കമ്പനിക്ക് നൽകിയിട്ടുള്ള പണം തിരിച്ചു നൽകാൻ സഹായിക്കണമെന്നുള്ളതാണ്. അത് ഉടൻ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രത്യേകം വകുപ്പിലേക്ക് നൽകി, വകുപ്പിൽ നിന്ന് കെൽട്രോണിൽ നിന്ന് വിസ്തീർണം തേടി, ആ വിസ്തീർണത്തെ കെൽട്രോൺ വ്യക്തമാക്കി കരാർ വ്യവസ്ഥയനുസരിച്ച് ഈ കമ്പനി നൽകിയിട്ടുള്ള സെക്യൂരിറ്റി AMC കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞേ തിരിച്ചു നൽകാൻ കഴിയുകയുള്ളൂ. ആ കരാർ വ്യവസ്ഥ SRIT യുമായിട്ടുള്ളതാണ്. ഈ കമ്പനിയും SRIT യുമായിട്ടുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ തീർക്കേണ്ടതാണ്. കെൽട്രോൺ അതുമായി നേരിട്ട് ബന്ധമില്ല. കെൽട്രോണ് ടെൻഡർ ലഭിച്ച കമ്പനി 6 കോടിയുടെ സെക്യൂരിറ്റി നൽകേണ്ടതുണ്ട് എന്നത് കരാറിനകത്തുള്ള വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചു നൽകാൻ കഴിയുകയുള്ളൂ. ആ കരാർ വ്യവസ്ഥ ഉൾപ്പെടെ അറിയിച്ചുകൊണ്ട് കെൽട്രോൺ വ്യവസായ വകുപ്പിന് മറുപടി നൽകി. ആ വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ December 2 ഈ പരാതിക്കാരന് തന്നെ മറുപടി നൽകിയതായിട്ടാണ് കാണുന്നത്. 2022 തന്നെ 21 തന്നെ December 2 പരാതി മറുപടി നൽകിയതായിട്ടാണ് കാണുന്നത്. അണ്ടർ സെക്രട്ടറിയുടെ പേരിൽ തന്നെ മറുപടി നൽകിയതായിട്ടാണ് കാണുന്നത്. ഇതൊന്നും ഒരു ഘട്ടത്തിലും എൻ്റെ മുൻപിൽ വന്ന ഫയലല്ല. പക്ഷെ ഇത് വന്ന് പരിശോധിച്ചപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി കിട്ടിയ പരാതി അപ്പോൾ തന്നെ കെൽട്രോൺ നൽകി. കെൽട്രോൺ പറയുന്ന കരാർ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ടുള്ള കാര്യം പരാതിക്കാരൻ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പരാതിക്കാരൻ്റെ കയ്യിൽ നിന്ന് വേറെന്തെങ്കിലും ഒരു അപ്പീലോ വേറെന്തെങ്കിലും പരാതിയോ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ചോദിക്കുകയുണ്ടായി. അത്തരം ഒരു പരാതിയും ഗവൺമെൻറ് മുൻപിൽ പിന്നീട് ലഭിച്ചിട്ടില്ല. അവ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും സംവിധാനത്തിന് മുൻപിലും പരാതികൾ ലഭിച്ചതായിട്ട് ഞങ്ങളുടെ മുൻപിലില്ല. അപ്പോൾ പരാതി വന്നിരിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങൾക്ക് അവർ നൽകാനുള്ള പണം തിരിച്ചു നൽകണമെന്നാണ്. ഇവർ പറയുമ്പോൾ എന്താണ്, അഴിമതിയെക്കുറിച്ച് വിശദമായി പരാതി കിട്ടിയിട്ട് അതിൻ്റെ മേലെ അടയിരുന്നു. ഇതൊന്നും ഞങ്ങൾ വേണമെങ്കിൽ ആ രേഖയും ഞാൻ കഴിയുമെങ്കിൽ പ്രസിദ്ധപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഇതെല്ലാ രേഖകളും സുതാര്യമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബോധപൂർവ്വം ഇത്തരം ആശയക്കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നൊന്ന്, കറക്ക് കമ്പനികൾ. ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 2013 ഞാൻ ആദ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിന് സൂചിപ്പിച്ചല്ലോ, മീഡിയോട്രോണിക്സ് എന്ന കമ്പനിക്ക് UDFൻ്റെ കാലഘട്ടത്തിൽ 100 ക്യാമറ 43 കോടിയിൽ അന്നത്തെ കെൽട്രോണിൻ്റെ ഉപകരാറുള്ളത് ഈ മീഡിയോട്രോണിക്സിന് തന്നെയാണ്. അപ്പോൾ അത് കറക്ക് കമ്പനിയാണോ? അപ്പോൾ ഇത് സാങ്കേതികമായ കാര്യങ്ങളായതുകൊണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമമായിരുന്നു. എനിക്ക് തോന്നുന്നു അതെല്ലാം ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയതുകൊണ്ട് ഒരു നിങ്ങൾക്കും കുറച്ച് ചെറുതായിട്ടെങ്കിലും വസ്തുതകൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, മാധ്യമപ്രവർത്തകർ രണ്ടുപേരും വാശിക്ക് ഇറങ്ങിക്കൊണ്ട്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം മുൻ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഇറങ്ങിയാൽ പിന്നെ പ്രതിപക്ഷ നേതാവിന് പറയാതിരുന്നാൽ പിന്നെ അദ്ദേഹം വഹിക്കുന്ന ഒരു പദവിയെ സംബന്ധിച്ചുള്ള ഗൗരവമായ ചോദ്യം ഉയരുമല്ലോ. അവർ രണ്ടുപേരും നൽകുന്ന രേഖകളൊന്ന് ചേർത്ത് വെച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചില നിഗമനങ്ങളിലേക്ക് എത്തുമ്പോൾ നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.
അല്ല വിജിലൻസ് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിൽ മറ്റൊരു വകുപ്പ് അത് പരിശോധിക്കാറില്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഏതെല്ലാം കാര്യങ്ങൾ അവരുടെ ഇതിനുണ്ട്, ഏതെല്ലാം തലത്തിലാണ്, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് എനിക്ക് മറുപടി പറയാൻ കഴിയും. ഈ ഇടപാട്, ഈ ക്യാമറ ഇടപാട് തന്നെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടോ? അല്ല, വിജിലൻസിന് അതിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതിൽ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസിന്റെ അന്വേഷണമുണ്ട്. അത് ഏതെല്ലാം കാര്യങ്ങളാണ് അവർ പരിശോധിക്കുന്നത്, അത് സംബന്ധിച്ച കാര്യങ്ങൾ, അത് സംബന്ധിച്ച് ഒരു മറ്റൊരു വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വിജിലൻസ് മന്ത്രി ചുമതലയുള്ള മന്ത്രി പോലും സാധാരണ അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. അത് അവർ അവരുടേതായ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പൂർണ്ണമായും നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഗതാഗത നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നത്. ഇതിന് മുൻപ് ഇപ്പോൾ പല നഗരങ്ങളിൽ വന്നിരുന്നിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് തന്നെ സൂചിപ്പിച്ചു, നിങ്ങൾ പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നില്ല എന്നുള്ളൂ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം വന്ന വാർത്തയാണ്, ലക്നോ സിറ്റിയിൽ മാത്രം 86 ജംഗ്ഷനുകളിൽ, ആ ക്യാമറ കുറച്ചേ ഉള്ളൂ, മറ്റ് സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടെ 110 കോടിയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അപ്പോൾ ഇങ്ങനെ പല നഗരങ്ങളിലും വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലാകെ ഒരു സംസ്ഥാനത്താകെ ഇവ സംബന്ധിച്ച ഒരു ക്രമീകരണം വരുന്നത് കഴിഞ്ഞ അന്തർദേശീയ എക്സിബിഷനിൽ തന്നെ പ്രത്യേകം കേരളത്തോട് പരാമർശിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇത് കാണുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കെൽട്രോണിൻ്റെ ഫാക്ടറിയിൽ വേണമെങ്കിൽ ഞാനും വരാം, എങ്ങനെയാണ് അത് ഈ കാലഘട്ടത്തിൽ വികസിച്ചിട്ടുള്ളത്. ഇത്തരം സംവിധാനങ്ങൾ വെച്ച് കെൽട്രോൺ വികസിപ്പിച്ച കമ്പോണൻ്റും കൂടി കൂട്ടിച്ചേർത്ത് ഈ ക്യാമറ സംവിധാനം പിന്നെ എങ്ങനെ വികസിപ്പിക്കുന്നു? പിന്നെ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് തലത്തിലുള്ള ഇതിൻ്റെ കൺട്രോൾ റൂമിൽ പോട്ടെ. ആ കൺട്രോൾ റൂമിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സഹായകരമായിരിക്കും. അപ്പോൾ വസ്തുതാ അന്വേഷണം നിങ്ങൾ കൂടി നടത്തി നന്നായിരിക്കും. ഇത് ഏതെങ്കിലും കമ്പനികളുടെ വക്കാലത്ത് ആരെങ്കിലും വരുമ്പോൾ അത് ഇന്നത്തെ കേരളത്തിൽ ഇതിന് വില കിട്ടുമെന്ന് കരുതിയാൽ അതെല്ലാം പതുക്കെ പതുക്കെ തീരും. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഞാൻ ഇന്നലെയും പറഞ്ഞു, കെൽട്രോൺ ഗവൺമെന്റ് കെൽട്രോൺ ഏൽപ്പിക്കുന്നു, കെൽട്രോൺ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കമ്പനി ഏൽപ്പിക്കുന്നു. ആ കരാറിൽ തന്നെ ഉപകരാറുകൾക്ക് വ്യവസ്ഥയുണ്ട്. ഏതൊക്കെ ഉപകരാറുകൾ പാടില്ല എന്നത് കെൽട്രോൺ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങൾക്ക് അവരുടെ റിപ്പോർട്ടിലുള്ളത്. ആ ഉപകരാറെടുത്ത ആളുകൾ എന്തെല്ലാം കമ്പനികളിൽ അവർക്ക് പ്രവർത്തനമുണ്ട്, മറ്റു കാര്യങ്ങൾ എന്താണ്, അവരുടെ ഈ കാലയളവിലെ സാമ്പത്തികം, ഇതൊക്കെ ഗവൺമെൻറ്റിന് പരിശോധിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും കമ്പനി ഈ ടെൻഡർ സംവിധാനത്തിലല്ലാതെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? കമ്പനികൾക്ക് ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ, അപ്പോൾ ഒരു വെല്ലുവിളി നടത്തി. ഞാൻ പറഞ്ഞത് എന്താ വെല്ലുവിളി? ഈ ഏതെങ്കിലും തരത്തിൽ ഇത് ഗവൺമെൻറ് മറുപടി വരേണ്ട കാര്യമാണോ? അല്ല, ഇതിനകത്ത് ഇപ്പം മിനിസ്റ്റർ പറയുന്നത് ഈ ഒരു പദ്ധതിയെ കുറിച്ചാണ്, ഉയരുന്ന ആക്ഷേപം പല പദ്ധതികളിൽ പ്രസാദികളുടെ ബന്ധത്തെ കുറിച്ചാണ്. എല്ലാം സർക്കാർ പദ്ധതികൾ എടുക്കാൻ ഇവർ വളർന്നിട്ടുള്ളതെന്നാണ് അതെല്ലാം ഈ മറിച്ച് കിട്ടുന്ന കരാറുകളാണ്. അതായത് നേരിട്ടുള്ള കരാറല്ല, മറിച്ച് ഒരു ഏജൻസി, സർക്കാരിന്റെ അക്രഡിറ്റഡ് ഏജൻസി ആയിരിക്കാം, ആ ഏജൻസി കിട്ടുന്ന കരാറ് പിന്നെ ഇവർക്ക് മറിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തട്ട് കൈമാറിയിട്ട് അവരിലേക്ക് എത്തുക. അതിൽ ഒരു തെറ്റായ സ്ഥിതി ഉള്ളത്, ഗവൺമെന്റ് നൽകുമ്പോൾ കെൽട്രോണ് നേരിട്ട് നൽകുകയാണ്. കെൽട്രോൺ എങ്ങനെ കൊടുത്തു? കെൽട്രോൺ ഇവരെ വിളിച്ചിട്ടാ, നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ചില ബന്ധങ്ങളുണ്ട്, നിങ്ങൾ പിടിച്ചോ, അല്ലെ അവർ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണോ? കെൽട്രോൺ അതിനാണല്ലോ ഈ ടെൻഡർ എങ്ങനെ രാജ്യത്ത് NICയുടെ ഈ ടെൻഡറിൻ്റെ പോർട്ടലുണ്ട്. അതിൽ ടെൻഡർ, ഇപ്പോൾ ശ്രീ ചെന്നിത്തല പറഞ്ഞല്ലോ, ഇതുവരെ പുറപ്പെടുത്ത് വിടാത്ത ചില രേഖകൾ, ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഇവാലുവേഷൻ, ഫിനാൻഷ്യൽ ഇവാലുവേഷൻ റിപ്പോർട്ട്, ആ രണ്ട് റിപ്പോർട്ട് ഈ NIC പോർട്ടൽ അപ്ലോഡ് ചെയ്താലാണ് ടെൻഡറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം NICയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ടെൻഡർ പോർട്ടലിനകത്ത് എല്ലാ രേഖകളും ഉണ്ട്, ആ രേഖകൾ പബ്ലിക്കിന് ലഭ്യമാണ്. പിന്നെ വിവാദം വന്നപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കെൽട്രോണിൻ്റെ സൈറ്റിൽ പറഞ്ഞു, ഇത് പോയാൽ നിങ്ങൾ കുറച്ച് ഇപ്പോൾ പഴയ പോലെ ആളുകൾക്ക് കഷ്ടപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ താല്പര്യമില്ലല്ലോ, നിങ്ങളും കിട്ടുമ്പോൾ തന്നെ എടുക്കുന്നുള്ളൂ.
അത് ആര് തരുന്നു അത് അപ്പാടെ നിങ്ങൾ കൊടുക്കല്ലേ. അതിന്റെ ക്രോസ് ചെക്കിങ്ങിന് പോലും നിങ്ങൾക്ക് ഈ വാർത്ത 24 മണിക്കൂറും കൊടുക്കുന്നതുകൊണ്ട് സമയം കിട്ടുന്നില്ലല്ലോ. അല്ല ഞാൻ പറയട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായി കെൽട്രോണിന്റെ സൈറ്റിൽ ഈ പോർട്ടലിന്റെ വെബ്സൈറ്റിൽ കെൽട്രോൺ ടെൻഡർ കൊടുത്തതിൽ അത് ലഭിക്കേണ്ട സെർച്ച് ചെയ്യാവുന്ന കീ വേഡ് കൂടി ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അതിൽ പോയി മുഴുവൻ രേഖകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കും, നിങ്ങൾ പോയിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സംബന്ധിച്ച് എല്ലാ രേഖകളും ഓരോ ഘട്ടത്തിലും NIC പോർട്ടൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഏതെങ്കിലും കമ്പനി നോക്കിയിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ കമ്പനികളുടെ പ്രൊഫൈൽ നിങ്ങൾ 1000 കോടി ടേൺ ഓവറുള്ള അല്ലെങ്കിൽ 500 ഫോർച്യൂൺ കമ്പനികൾ, ഇവർ 100 കോടിയുടെ കരാറ് കിട്ടാൻ കാർട്ടൽ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ മറ്റാളുകൾ കേൾക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളായി നോക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ, വസ്തുതയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കോടതി ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ. അല്ല ഓ, അങ്ങനെ എത്ര വിശാല താല്പര്യത്തിലാണല്ലോ നിങ്ങളെല്ലാം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ശരി, നിങ്ങളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തകരെന്നതിൽ സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഈ നിയമക്കുരുക്കിൽ പെടരുത് എന്ന് മാധ്യമ പ്രവർത്തകരെന്നതിൽ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകാം. പക്ഷേ ഉണ്ട് ഉണ്ട്, അത് വളരെ അഭിനന്ദനാർഹം തന്നെ. എന്നാൽ ഈ കിട്ടാതെ പോയ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് കോടതിയെ സമീപിക്കാമല്ലോ. സമീപിച്ചാൽ കോടതി തീർപ്പ് കൽപ്പിക്കുമല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ AI ക്യാമറ സംബന്ധിച്ചുള്ള ടെൻഡർ നടപടികളിൽ ഒരാളും പരാതിപ്പെട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളുടെ മുൻപിൽ ആകെ വന്നത് ഈ ഡെപ്പോസിറ്റ് ഞങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്, ആ പണം തിരിച്ചു വരാൻ ഗവൺമെൻറ് സഹായിക്കണമെന്നൊരു പരാതി മാത്രമാണ്. ആ പരാതിക്ക് December 2 തന്നെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ മുൻപിൽ വന്നതനുസരിച്ച് പിന്നീട് ഒരു തരത്തിലും അല്ല ഞങ്ങൾക്ക് വേറെ ഇന്ന പരാതികളുണ്ട്, ഈ പരാതികൾ കൂടി നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുൻപിൽ എൻ്റെ മുൻപിൽ സംബന്ധിച്ച് ഒന്നും വന്നിട്ടില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മുൻപിലും വന്നിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു സംവിധാനത്തിന് മുൻപിൽ 2018 തുടങ്ങിയതാണല്ലോ, ഒരു പരാതിയും വന്നിട്ടില്ല. ഇപ്പോൾ ഇത് വന്നിരിക്കുന്നു, വന്നപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പ്രോസസ്സ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ഈ സംവിധാനം എനിക്ക് നോക്ക് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നല്ല മാറ്റമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്തകൾ കൂടി നൽകാൻ കഴിയും. ഏത് കരാർ ഉദ്ദേശിക്കുന്നത്? അല്ല ഏത് കരാറാണെന്ന് പറയാം. അല്ല ഏത് കരാറാണെന്ന് പറയും പരിശോധിക്കേണ്ടത്. കെൽട്രോൺ കരാർ കൊടുത്തു, അത് ഈ പോർട്ടൽ വഴി സുതാര്യമായ ടെൻഡർ പ്രോസസ്സിങ്ങിലൂടെ. ആ കമ്പനി രേഖ വരുമോ അറിയാം. ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞാൽ അവർ പരിശോധിക്കുകയാണല്ലോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗമായി ഓരോ മാർക്കിടുമ്പോൾ ആ മാർക്കിന് പിൻബലം നൽകുന്ന ഡോക്യുമെൻ്ററി സപ്പോർട്ട് ഉണ്ടാവണം. അത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറയുന്ന ഞങ്ങളുടെ ഡോക്യുമെൻ്ററി അല്ല, മറ്റേ രേഖ കാണിക്കലല്ല. ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ ഒരു ക്യാമറയ്ക്ക് 32 ലക്ഷം. നിങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തെ ആ ആക്ഷേപം ഇപ്പോഴും ഉണ്ടോ? 33 ലക്ഷം എന്ന് പറഞ്ഞില്ലേ? പിൻവലിച്ചിട്ടില്ലല്ലോ. പിന്നെ പറഞ്ഞല്ലോ നേരെ ഇതിപ്പോൾ ബാങ്കിൽ നിന്ന് തിരിച്ചെടുക്കും. ഇനിയിപ്പോൾ ഈ കത്തനുസരിച്ച് ഇപ്പോൾ കെൽട്രോൺ മലകിയ കത്തനുസരിച്ച് കെൽട്രോൺ ഈ ഡെപ്പോസിറ്റ് എങ്ങാനും ഇവർ തിരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചാലോ? അടുത്തെന്തായിരിക്കും? കരാറിനകത്ത് AMC കഴിഞ്ഞ് കൊടുക്കാവൂ, 5 വർഷം കഴിഞ്ഞേ കൊടുക്കാവൂ എന്ന് കൃത്യമായി എഴുതിയ വ്യവസ്ഥ ലംഘിച്ച് ഇതാ കെൽട്രോൺ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തേനെ? ഞങ്ങൾ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ നോക്കേണ്ട ഭാഗം എന്നുള്ളത്. അതിലാകെ നിങ്ങൾക്കും പ്രതിപക്ഷത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന്. പിന്നെ അത് അത് കൃത്യമായി ഗതാഗത വകുപ്പാണല്ലോ തീരുമാനിക്കുന്നത്, അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞതേ ആക്ഷേപം ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുക എന്നതിനപ്പുറത്തേക്ക് സർക്കാർ അത് പരിശോധിച്ച് അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടതല്ലേ? അല്ല, നമ്മൾ സാധാരണഗതിയിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ആലോചിക്കും. 2018 തുടങ്ങി സുതാര്യമായ ടെൻഡർ പ്രോസസ്, എല്ലാ രേഖകളും വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അവ സംബന്ധിച്ച് കരാറ് കിട്ടാത്ത ഇപ്പം രേഖകളൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്ന കമ്പനികളോ വേറെ ഏതെങ്കിലും കമ്പനികളോ ഏതെങ്കിലും സംവിധാനത്തിൻ്റെ മുമ്പിൽ ഈ ടെൻഡർ നടപടികൾ തെറ്റാണെന്ന് പറഞ്ഞ് ഒരു രീതിയും വന്നിട്ടില്ല.
യു ഡി എഫും ഇത് പരിശോധിക്കാൻ വരുന്നത് അവരുടെ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഇപ്പോൾ മീഡിയോട്രോണിക്സ് എന്ന കമ്പനി അന്നും കൊടുത്തിട്ടുണ്ട്. അന്ന് 41 ലക്ഷം രൂപ വരെ ക്യാമറയ്ക്ക് എന്ന് കണക്കുകൂട്ടാത്തത് ഇതുമായി ബന്ധപ്പെട്ട പല സംവിധാനങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ എല്ലാ രേഖകളും പബ്ലിക് ഡൊമൈൻ. ഒരാളൊരു കടലാസ് കാണിക്കുന്നു, വേറൊരാൾ വേറെ കടലാസ് കാണിക്കുന്നു. നിങ്ങളിത് രണ്ടും എന്താണ് അതിനുള്ളിലുള്ളത് ഒന്ന് തന്നെയാണോ നിങ്ങൾ നോക്കണ്ടേ? എന്നല്ല ഞാൻ പറഞ്ഞത് ഈ കറക്ക് കമ്പനികൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ അവർ കൊടുത്ത മീഡിയോട്രോണിക്സ് ഉണ്ടല്ലോ. ഈ കമ്പനികളുടെ പ്രൊഫൈലും അവരുമടത്തിയ വർക്കും മാധ്യമ പ്രവർത്തകരുമില്ല. നിങ്ങൾ സ്വതന്ത്രമായി ഒരു അന്വേഷണം നടത്ത്. ഇപ്പം ഞങ്ങൾ കൊടുത്ത കരാർ കൊടുത്ത കമ്പനി, ആ കമ്പനി ബി എസ് എൻ എല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡിഫൻസിൽ പറയുന്നുണ്ട്, പല പദ്ധതികൾ നടപ്പിലാക്കിയതാണ് അവരുടെ പ്രൊഫൈൽ പറയുന്നത്. നിങ്ങൾക്ക് രാജ്യത്താകെ നെറ്റ്വർക്കിംഗ് ഉള്ളതാണല്ലോ, ഇത് ശരിയാണോ? ഈ കമ്പനി എന്താണ് ആദ്യം നിങ്ങൾ നല്ല കാര്യം ചെയ്തു? ഞാനും ചില കാര്യങ്ങൾ ആ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കിയത് നിങ്ങൾ അതിൻ്റെ എം ഡിയിൽ മുന്നെടുത്ത് ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചാണ്. ഞാനതിലാണ് ആദ്യമായിട്ട് ഈ കമ്പനിയുടെ ഉടമയും ഇതും കാണുന്നത്. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, മനോരമയുടെ വന്നായിരുന്നു, ഏഷ്യാനെറ്റും കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ കുറേ നിങ്ങളത് പിന്തുടരണം, അവിടെ പോകണം, ഇവർ നടത്തിയ വർക്കുകൾ നോക്കണം, ഈ കമ്പനിക്ക് ഇതിന് കേപ്പബിലിറ്റി ഉള്ളതാണോ, പിന്നെ എല്ലാ രേഖകളും നിങ്ങൾ നോക്കിക്കോളൂ. അവർ തരുന്ന രേഖകൾ നിങ്ങൾ കൊടുത്തോ, നിങ്ങളൊരു പരിശോധന നടത്തിക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ 65 കോടി തീരാവുന്നതാണ് 235 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജി എസ് ടി തന്നെ 35 കോടി ഉണ്ട്. ഇതിൽ 65 കോടി എന്നുള്ള 146 ഉദ്യോഗസ്ഥരുണ്ട്. ആ ഇപ്പം നിയമിച്ചതിൽ ശ്രീ ചെന്നിത്തലയുടെ പരാതിയെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക ചോർത്തിയെടുത്ത് കൊടുത്ത പരാതിയെ തുടർന്ന് അവൻ്റെ സുരക്ഷിതത്വം പോയി എന്ന് പറഞ്ഞ് ജോലി നഷ്ടപ്പെട്ട പാവപ്പെട്ട ആ ജീവിതം പ്രതിസന്ധിയിലായ ആളുകളെയും ഇവൻ്റെ ഭാഗമായി ഇപ്പോൾ അവർ തൊഴിലെടുത്ത് തുടങ്ങി. അവർക്ക് കൊടുക്കേണ്ട ശമ്പളം എത്ര നിങ്ങൾ കൂട്ടി നോക്കിക്കോ. പിന്നെ ഒരു തപാൽ പോസ്റ്റിൽ അയക്കാനായിട്ട് ശരാശരി എത്ര വരും? അങ്ങനെ വരുമ്പോൾ ഈ കണക്കനുസരിച്ച് അയക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് 50 കോടിയായി അവന് വേണ്ടി മാത്രം. പിന്നെ ക്യാമറകൾ ഏതൊക്കെ സ്വഭാവത്തിലാണ്? ഇനി ഞാൻ പറഞ്ഞു ഈ വില ഇപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കെൽട്രോണ് പറഞ്ഞു ആ മാധ്യമങ്ങൾ വഴി അടുത്തോണ്ട് നിങ്ങൾ പ്രൊക്യൂർ ചെയ്യണം. ഈ സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള ക്യാമറ ആ വിലയ്ക്ക് കിട്ടുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ചില നാഷണൽ ഹൈവേ പ്രൊജക്ടിൻ്റെ ചില പൈലറ്റ് കിട്ടിയിട്ടുണ്ട്, അത് അവരുവഴി നമുക്ക് വളരെ ലാഭമല്ലേ അങ്ങനെയാണെങ്കിൽ. അപ്പം നമ്മൾ ഇത് ഈ പുകമറയൊന്നും അധികം നിൽക്കില്ല. മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണാണ്. അതെന്ന് അതിന് സെക്യൂരിറ്റി ഭാഗങ്ങൾ എനിക്ക് നോക്കണം. ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ടല്ല പറയുന്നത്. നിശ്ചയം നിങ്ങൾക്ക് എന്നാലെൻ്റെ വിവരങ്ങളെല്ലാം ലഭ്യമായിരിക്കും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പം തന്നെ കണക്ക് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അയച്ചു തുടങ്ങി വെച്ചാൽ 1 രൂപ പോലും കെൽട്രോണ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം അയക്കുന്ന ഈ സ്റ്റാമ്പും കവറും വാങ്ങിക്കുമ്പോൾ കെൽട്രോണിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പിന്നീട് അവർക്ക് കിട്ടുമല്ലോ. നേരത്തെ യു ഡി എഫിൻ്റെ കാലത്ത് 100 ക്യാമറ 40 കോടിയായപ്പോൾ 1 വർഷം കൊണ്ട് തിരിച്ചു കൊടുത്താ കെൽട്രോണിന്, 1 വർഷം കൊണ്ട് ഫുള്ളായിട്ട് തിരിച്ചു കൊടുത്തു. ഇത് 20 തവണകളായിട്ടാണ് 5 വർഷം കൊണ്ട് തിരിച്ചു കൊടുത്തു. ചിലർ പറയുന്നത് ടോൾ പോലെ നേരെ കളക്ട് ചെയ്തൂടെ. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ നിയമലംഘനങ്ങളുടെ ഭാഗമായിട്ട് ഫൈൻ ചുമത്തി ഈടാക്കാൻ നമ്മുടെ രാജ്യത്ത് വേറെ ഏതെങ്കിലും ഏജൻസിക്ക് അധികാരമില്ല, ഗവൺമെൻറ്റിലേക്കേ പോകാൻ പറ്റുള്ളൂ. കെൽട്രോൺ തന്നെ അതെടുത്തിട്ട് അത് ചെലവഴിച്ചോട്ടെ, ഗവൺമെൻറ് തുടണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ വാദക്കാരെല്ലാം ഇത് സ്വതന്ത്ര ഏജൻസികൾ ഏൽപ്പിക്കും. നാളെ ഇപ്പോൾ പോലീസ് എല്ലാ കുറ്റങ്ങളും സ്വതന്ത്ര ഏജൻസി അങ്ങനെയാണോ? ട്രഷറിയിലെ അടക്കുക, ട്രഷറിയിൽ നിന്ന് നേരെ പോകുന്നു സേഫ് ഫണ്ടിലേക്കാണ്. ഇതുവരെ പണമൊന്നും ചെലവായില്ലല്ലോ എന്ന് താങ്കൾ പറയുമ്പോൾ ഇനി ഭാവിയിൽ എന്തായാലും വരുമല്ലോ, ജനമടക്കുന്ന ഈ പിഴയിൽ നിന്ന് തന്നെയാണല്ലോ അവർക്കുള്ള തുകയും എടുത്തു. അല്ല, ജനം പിഴയൊന്നും ഇല്ലെങ്കിലും ഇതിന് ചെലവ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഞങ്ങൾ കരുതുന്നത് ഈ സംവിധാനം വഴി നിയമലംഘനങ്ങളൊന്നുമില്ലാത്ത നാടായി കേരളം മാറണം. ഇപ്പോൾ നിങ്ങൾ തന്നെ എത്ര ദിവസം ന്യൂസ് അവർ ചർച്ച ചെയ്തു, ഈ വാഹന പരിശോധനയുടെ ഭാഗമായി കൈ കാണിച്ച് നിർത്തി അയാളെ പിടിച്ച് തെറ്റായ നമ്മളെ സേ സസ്പെൻഡ് ചെയ്തില്ലേ, ഒരാൾ മരണപ്പെട്ടില്ലേ, എത്ര ദിവസം ന്യൂസ് അവർ ചർച്ച ചെയ്തു. അപ്പോൾ നിങ്ങളെങ്ങനെ ഇങ്ങനെ സംവിധാനം വന്നാൽ ഇതാ ഇത്തരത്തിലുള്ള മരണങ്ങളൊക്കെ ഇല്ലാതാകും, ഇത്ര മരണങ്ങൾ കേരളത്തിലുണ്ടായി ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവനകത്ത് ഗതാഗത നിയമങ്ങൾ പാലിക്കണം, ഫൈൻ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രചാരപരം നടത്തി ഫൈൻ ഇല്ലാത്ത നാടായി കൊടുക്കേണ്ടതില്ലാത്ത ഗതാഗത നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന നാടായി കേരളം മാറിക്കോട്ടെ.